കുറഞ്ഞ നിരക്കിന് ഇനി കരാറുകൾ നൽകാനാകില്ലെന്ന് കമ്പനികൾ അറിയിച്ചതോടെ കെഎസ്ഇബിക്ക് തിരിച്ചടി. 465 മെഗാവാട്ട് വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കുന്നതിൽ തിരിച്ചടിയായതോടെ അധിക നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബി നിർബന്ധിതരായേക്കും. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബി ഇതിനകം 203 കോടിയോളം രൂപയുടെ അധിക ബാധ്യത വന്നെന്ന് കെഎസ്ഇബി കമ്മീഷനെ അറിയിച്ചു. ഒരു വർഷ നഷ്ടം 406 കോടിയാവും. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഫിയറിംഗിലാണ് മുൻ കരാർ പ്രകാരം കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകാനാകില്ലെന്ന് കമ്പനികൾ നിലപാട് അറിയിച്ചത്. ഒരാഴ്ചയ്ക്കകം ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ കമ്മീഷൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊർജ്ജ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ കമ്മീഷനിലെത്തി കരാർ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2003 കേന്ദ്ര വൈദ്യുതി നിലയത്തിലെ 108 ചട്ടപ്രകാരം കരാർ പുനഃസ്ഥാപിക്കാൻ കമ്മീഷന് സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിന് പുറത്തുള്ള 4 കമ്പനികളിൽ നിന്ന് കെഎസ്ഇബി ദീർഘകാലമായി 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങിയിരുന്നു. 2015 UDF സർക്കാർ ഒപ്പുവെച്ച കരാർ ടെൻഡർ നടപടികളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മെയ് മാസം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിച്ചിരുന്ന കരാറിന്റെ ആവശ്യകത മനസ്സിലാക്കിയ സർക്കാർ ഒക്ടോബർ 4 മന്ത്രിസഭ ചേർന്ന് കരാർ പുതുക്കാൻ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. വൻ സാമ്പത്തിക ബാധ്യതയുടെ കൂടി സാഹചര്യത്തിലാണ് റദ്ദാക്കിയ കരാർ പുനഃസ്ഥാപിക്കണമെന്ന് കെഎസ്ഇബി അപേക്ഷ നൽകിയത്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.